വി ജോയ് എന്നാൽ വിക്ടറി ജോയ് എന്ന് ഉറപ്പിച്ചിരിക്കുന്നു ആറ്റിങ്ങൽ മണ്ഡലം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏറെ കാലം പിന്തള്ളിക്കൊണ്ടതിൻ്റെ വിജയം ഇപ്പോഴേ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എൽ ഡി എഫിൻ്റെ ശക്തനായ സ്ഥാനാർത്ഥി വി ജോയ്. ഇടത് ആധിപത്യമുള്ള മണ്ഡലത്തിൽ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കഴിഞ്ഞ തവണ ജയിച്ച അടൂർ പ്രകാശിൻ്റെ എം പി എന്ന നിലയിലുള്ള പൊള്ളത്തരം തുറന്നു കാട്ടാൻ നല്ല വ്യക്തമായി സാധിച്ചു എന്നതാണ് അഡ്വക്കേറ്റ് വി ജോയുടെ പ്രചരണത്തിൻ്റെ മേന്മ. അടൂർ പ്രകാശിനൊപ്പം ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ്റെ പ്രചരണങ്ങൾക്ക് ചുട്ട മറുപടി നൽകിക്കൊണ്ടാണ് വി ജോയ് ആറ്റിങ്ങലിൽ മുന്നേറുന്നത്. പ്രചരണം അവസാന ലാപ്പിലായി കഴിഞ്ഞു. ചെങ്കോടി പാറിപ്പറന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. ഇടത് സ്ഥാനാർത്ഥികളെ ആവോളം നെഞ്ചേറ്റിയ വോട്ടർമാരുടെ നാട്. ആറ്റിങ്ങൽ മണ്ഡലം നിലനിർത്താൻ യു ഡി എഫിനായി അടൂർ പ്രകാശ് ഇറങ്ങുമ്പോൾ എൽ ഡി എഫിനെ രംഗത്തുള്ളത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എം എൽ എയുമായ വി ജോയ് തന്നെയാണ്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൂടി ബി ജെ പിക്ക് ഇറങ്ങിയതോടെ ആറ്റിങ്ങലിലെ പോരാട്ടം തുടക്കത്തിലെ കടുത്തിരുന്നു. പക്ഷേ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശും വി മുരളീധരനും ഈ രണ്ടുപേരും തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമായി വോട്ടർമാരുടെ മുന്നിൽ തുറന്നു കാട്ടാനായി എന്നതാണ് വി ജോയുടെ ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ട് തന്നെയാണ് ആറ്റിങ്ങൽ എങ്ങോട്ട് പോകുന്നു എന്നിപ്പോൾ തന്നെ രാഷ്ട്രീയ വിശകലന വിദഗ്ധർ കൃത്യമായി വരച്ചു കാട്ടുന്നത്. ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ പോലും വോട്ട് മറിക്കാൻ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ കഴിഞ്ഞ 2019 അടൂർ പ്രകാശ് വിജയിച്ചത് എന്ന ആ ഒരു പ്രചരണം, അത് തെളിവുകൾ സഹിതം പുറത്തു വന്നതോടെ തെല്ലൊന്നുമല്ല കോൺഗ്രസ് ക്യാമ്പുകളെയും ബി ജെ പി ക്യാമ്പുകളെയും ആശങ്കയിലാക്കിയിരിക്കുന്നത്. ഇക്കുറി കേന്ദ്രമന്ത്രിയും എം പിയും എം എൽ എയും തമ്മിലുള്ള ത്രികോണ പോരാട്ടമാണ് ആറ്റിങ്ങലിനെ തുടക്കം മുതലേ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. കോൺഗ്രസ് സിറ്റിംഗ് എം പി അടൂർ പ്രകാശിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വർക്കല എം എൽ എ കൂടിയായ ജില്ലാ സെക്രട്ടറി വി ജോയിയെ സി പി എം ചുമതല ഏൽപ്പിച്ചത്. ബി ജെ പിക്ക് പക്ഷേ ഇപ്പോഴും ആറ്റിങ്ങൽ തങ്ങളുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നു തന്നെയാണ്. 2008 നടന്ന മണ്ഡല പുനർനിർണയത്തിൽ ചിറയൻകീഴ് ഇല്ലാതായി, ആറ്റിങ്ങൽ രൂപം കൊണ്ടു. ചിറയൻകീഴിൻ്റെ ഭാഗം വരുന്ന കഴക്കൂട്ടം തിരുവനന്തപുരത്തിനൊപ്പം ചേർന്നപ്പോൾ കിളിമാനൂർ, ആര്യനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളെ ആറ്റിങ്ങൽ ചേർത്ത് പിടിച്ചു. ഒപ്പം പുതുതായി രൂപം കണ്ട അരുവിക്കര, കാട്ടാക്കട മണ്ഡലങ്ങളും. 2019 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്ക് പ്രകാരം 13,39,985 വോട്ടർമാരാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ളത്. സംസ്ഥാന രൂപീകരണം നടന്ന 57 തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ എം കെ കുമാരൻ്റെ വിജയത്തോടെയാണ് ചിറയൻകീഴ് മണ്ഡലം ആദ്യമായി ചുവപ്പണിയുന്നത്. പിന്നീടുള്ള ചരിത്രത്തിൽ എൽ ഡി എഫിന് മുൻതൂക്കമുള്ള കഥകളാണ് ആറ്റിങ്ങലിന് പറയാനുമുണ്ടായിരുന്നത്. 91 ശേഷം സി പി എമ്മിനെ മാത്രം വിജയിപ്പിച്ചിരുന്ന മണ്ഡലം എന്ന ചിറയൻകീഴ്, ചിറയൻകീഴ് പിന്നെ പേര് മാറ്റി ആറ്റിങ്ങലായി. അങ്ങനെ നടന്ന 16 തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം 11 തവണയാണ് വിജയക്കൊടി പാർച്ചത്. കോൺഗ്രസിന് 6 തവണയാണ് ഈ പഴയ ചിറയൻകീഴിൽ ഇപ്പോഴത്തെ ആറ്റിങ്ങലിൽ വിജയം സ്വന്തമാക്കാനായത്. ഇടത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് ഇത്തവണത്തേത്. 7 ഇടത് എം എൽ എമാരുള്ള ലോക്സഭാ മണ്ഡലം. ഏത് വിധേനയും തിരിച്ചു പിടിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് സി പി എം. ഇതിനായി വർക്കല എം എൽ എ കൂടിയായ വി ജോയെ എൽ ഡി എഫ് കളത്തിലിറക്കിയത് വെറുതെയല്ലെന്ന് ഇപ്പോൾ ഏവർക്കും മനസ്സിലാകുന്നുണ്ട്. താഴെത്തട്ടിലുള്ള പ്രവർത്തനത്തിലൂടെ പ്രാദേശിക നേതാവായി വളർന്നു പിന്നീട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും എം എൽ എയുമൊക്കെ ആയ വി ജോയ് പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും സുപരിചിതമാണ്. പ്രാദേശിക തലത്തിലുള്ള സൗഹൃദങ്ങളും പ്രവർത്തനങ്ങളും വി ജോയ്ക്ക് അന്നും തുണയായി, ഇന്നും തുണയാകുകയാണ്. കൂടാതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചു. അതും ഇടതിൻ്റെ ആത്മവിശ്വാസം വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നു. ഒന്നാഞ്ഞു പിടിച്ചാൽ ആറ്റിങ്ങൽ ഒപ്പം വരുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് എൽ ഡി എഫ്. ദേശീയ തലത്തിലെ മാറ്റങ്ങളും സംസ്ഥാന രാഷ്ട്രീയ പശ്ചാത്തലങ്ങളുമൊക്കെ വോട്ടിനെ സ്വാധീനിക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇത്തവണ 2019 തെരഞ്ഞെടുപ്പ് സാഹചര്യമല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ തവണ ശബരിമലയിലെ വിഷയങ്ങൾ ആറ്റിങ്ങലിൽ അടക്കം വോട്ട് മറിച്ചതിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയിരുന്നു. അങ്ങനെയാണ് ശോഭാ സുരേന്ദ്രന് കൂടുതൽ വോട്ടുകൾ ലഭിച്ചത്. ഇത്തവണ അത്തരം വിഷയങ്ങളൊന്നും നിലവിലില്ല, അനുകൂലവുമല്ല. പൊതു രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാകും ആറ്റിങ്ങലിൻ്റെ വിധി നിർണ്ണയിക്കുക. കരുത്തർ കളത്തിലിറങ്ങുമ്പോൾ ഇത്തവണ പോളിംഗ് ശതമാനം ആറ്റിങ്ങലിൽ ഉയരുമെന്നാണ് പ്രതീക്ഷ. കാരണം കഴിഞ്ഞ തവണ നടന്ന കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും വോട്ട് കച്ചവടവും അഡ്ജസ്റ്റ്മെൻറ്റുമൊക്കെ ഇത്തവണ ആറ്റിങ്ങലിലെ ജനം മനസ്സിലായി കഴിഞ്ഞു. പ്രചരണം ഒന്നിനൊന്ന് കൊടുമ്പിരിക്കൊണ്ടിരിക്കെ ഇക്കുറി ആറ്റിങ്ങൽ വീണ്ടും ഇടതിനൊപ്പം സഞ്ചരിക്കുമെന്ന് ഏറെക്കുറെ വ്യക്തവുമായി കഴിഞ്ഞു.